പാലൊഴിച്ച ചായ അടിസ്ഥാന വർഗത്തിനൊരു സ്വപ്നമായി മാറുമല്ലോ സഖാവേ. എന്താ ഉണ്ടായേ? ജി എസ് ടി കൗൺസിലിന്റെ പുതിയ നികുതി പരിഷ്കരണം ഇന്ന് മുതൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയല്ലേ? അതിന് ഈ പാൽ ചായയുമായിട്ടെന്ത് ബന്ധം? പാൽ ഉൽപ്പന്നങ്ങൾക്കല്ലാതെ പാലിന് ഞങ്ങൾ നയാ പൈസ അങ്ങോട്ട് നികുതി ചുമത്തിയിട്ടില്ലല്ലോ. പാലിന് നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ എന്താ? അരിയും പലചരക്കും അടക്കം 90% പ്രൊഡക്റ്റിനും നിങ്ങൾ ടാക്സ് ആക്കിയില്ലെന്ന്? പാട്ടത്തൈരിനും മോരിനും ലസിക്കുമല്ലോ 5% ടാക്സ് ഇടുന്നത്. നിങ്ങൾ ആ ചോദിച്ചതൊരു ചോദ്യമാണ് മിസ്റ്റർ. നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി ചുമത്തിയതല്ലോ. പാക്കറ്റിൽ വരുന്ന എന്തിനും നികുതി കൊടുക്കേണ്ടി വരുമെന്നതല്ലേ ഇവിടുത്തെ പ്രശ്നം. ഇന്ന് പാക്കറ്റിൽ വരാത്ത ഏത് സാധനമാ ഉള്ളേ? അത് തന്നെയാണ് പ്രശ്നം. പാക്കറ്റിൽ വരുന്നതെടുത്താൽ പോക്കറ്റ് കീറുന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ ഈ നികുതി ഘടന പരിഷ്കരിച്ചത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഈ കരുതണ പോലെ അതിൽ ഒരു പ്രശ്നവും മിത്രമേ. അരിയാച്ചാലും പയറാച്ചാലും ചാണകപൊരളി ആച്ചാലും പാക്കറ്റിലാക്കിയ നികുതി എന്ന് വരുമ്പോൾ നികുതി ഘടനയ്ക്കൊരു ഏകീകൃത സ്വഭാവം അങ്ങോട്ട് വരില്ലേ? അത് തന്നെയല്ലേ വേണ്ടതും. നിങ്ങൾ ഇനി എന്തെന്ന് പറഞ്ഞാലും ഇതൊരു കടുംപെട്ടാന്നേ നമ്മൾ പറയൂലും. ബാങ്കിലെ ചെക്ക് ബുക്കിന് 18% ടാക്സ് അക്കൗണ്ടിൽ നിന്ന് പിടിക്കുന്ന ഈ ടാക്സ് സ്ട്രക്ചറിനാ നിങ്ങളല്ലാണ്ട് ആരെങ്കിലും സപ്പോർട്ടാക്കുമെന്ന്? ഈ സ്ട്രക്ചർ കേന്ദ്ര സർക്കാർ വേണോന്ന് വെച്ച് ചെയ്തതല്ല മിസ്റ്റർ. കോവിഡിനെ തുടർന്ന് സംസ്ഥാന സർക്കാരുകൾക്കുണ്ടായ നികുതി നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ തന്നെ കണ്ടുപിടിച്ചൊരു കുറുക്കു വഴിയല്ലേ ഇത്? അതിനവർ ഇതാന്നാ ചെയ്യേണ്ടത്. സ്റ്റേറ്റിന് കൊടുത്തുകൊണ്ടിരുന്ന ജി എസ് ടിന്റെ നഷ്ടപരിഹാരം പഴയ പോലെ സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കൂലപ്പാ വേണ്ടി. അല്ലാണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം പോലെ ടാക്സ് ഇട്ട് നമ്മളെ പോലുള്ള പാവപ്പെട്ടവന്റെ ട്രൗസർ കിറിക്കുവാന്നാ മണ്ടി. നിങ്ങൾ എന്താ ഈ പറയണേ? ഗോമാതാവിന് നോം കൊടുക്കുന്ന കാടിക്കിപ്പോ നികുതി ചുമത്തിട്ടില്ലല്ലോ. അതുപോലെ താമര നൂലിനും ഇല്ല, പുതുമഴയ്ക്ക് ഒഴിയുന്ന ആലിപ്പഴത്തിനും ഇല്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ആറ്റുനോറ്റമ്മ അങ്ങാടിക്ക് പോയി, അങ്ങാടി അവിടുന്നും പോയി.